2020 ആഗസ്റ്റ് 6 രാത്രി 10:30 പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. മലയടിവാരത്തെ 4 ലയങ്ങൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. പാതി മണ്ണ് മൂടിയ ലയത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പലരുടെയും പേര് പറഞ്ഞു വിളിച്ചെങ്കിലും ആരും കേട്ടില്ല. ഇരുട്ടിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ദുരന്തം ബാക്കി വച്ചവർ ഉറക്കെ നിലവിളിച്ച് നേരം വെളുപ്പിച്ചു. ഇതിനിടെ രാജമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നെത്തിയ 2 പേരാണ് വലിയ ദുരന്തത്തിൻ്റെ വിവരം പുറം ലോകത്തെത്തിച്ചത്. പിന്നീട് ഒരു യുദ്ധത്തെ നേരിടുന്നതിന് സമാനമായ രക്ഷാപ്രവർത്തനം. 11 പേരെ രക്ഷപ്പെടുത്തി, 7 പേർ മരണപ്പെട്ടു, 4 പേരെ കണ്ടെത്താനും കഴിഞ്ഞില്ല. പതിനാല് ദിവസം രക്ഷാപ്രവർത്തനം നീണ്ടുനിന്നു. ഇതിന് സമയവും കാലവും ഉണ്ടായിരുന്നില്ല. കിലോമീറ്ററുകൾ അകലെ നിന്നുപോലും മൃതദേഹങ്ങൾ കണ്ടെത്തി. സർക്കാർ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടു. മുഖ്യമന്ത്രി നേരിട്ടെത്തി. കുറ്റിയാർവാലിയിൽ 6 കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ചു. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം സർക്കാർ ഏറ്റെടുത്തു. പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക മുഴുവൻ നൽകി. സംസ്ഥാന സർക്കാരും സമൂഹവും പെട്ടിമുടിയിലെ ജനതയെ നെഞ്ചോട് ചേർത്ത് നിർത്തി. എങ്കിലും തിരിച്ചു കിട്ടാത്ത നഷ്ടം ഒരു തീരാ നോവായി ഇന്നും ഇവരുടെ ഉള്ളിലുണ്ട്. പെട്ടിമുടി പോകുമ്പോൾ മൊത്തം ചകതിയായിരുന്നത്, അന്നേടം മൊത്തം ചകതിയായിരുന്നത്. അപ്പോൾ അന്ന് ചകതിയിൽ നടക്കിറതുക്ക് ரொம்ப കഷ്ടമായിருந்துச்சு. അപ്പോൾ നാ അந்த பக்கம் போனேன். போயிட்டு அங்க கிடந்த தகரம் கல் கட்டைகளெல்லாம் எடுத்து நடக்கிறதுக்கான பாதையை உண்டாக்கணும். பஸ் உள்ள போறதுக்கானது அன்னைக்கு எஸ்டேட்ல இருந்து எல்லாம் நயமக்காட்ல இருந்து ராஜமலையில இருந்தும் பெட்டிமுடியில் மிச்ச ஆளுங்க எல்லாருமே அங்கே வந்திருந்தாங்க அன்றைக்கி காலையிலேயே. எங்களுக்கு ரொம்ப லேட்டாக தான் சம்பவம் தெரிஞ்சது. அப்போ நாங்கள் போயிட்டு எங்களுக்குள்ள டீம் ERT டீம் இருக்காங்க மூணாரில். அப்போ அவங்களுக்கு போகும்போது நான் தகவல் கொடுத்தேன், நம்ம இந்த மாதிரி ஒரு பிரச்சனை இருக்குது, நீங்கள் உடனே டூல்ஸ் எல்லாம் எடுத்துகிட்டு வாங்கினேன். அவங்க கிட்டத்தட்ட ஒரு 12:30 ஆச்சு, ஏன்னா மெட்டீரியல் எடுத்து ரோடு கிடையாது ஒன்றாந்தரும். இதெல்லாம் சுற்றி வரும்போது ஒரு 12:30 ஆச்சு. அதுக்கப்புறம் தான் நெக்ஸ்ட்டு பார்த்துட்டு கம்பளியிலேருந்து ஒரு கம்பளி இழுத்து பார்க்கும்போது அதுலேருந்து 3 டெட் பாடி ஃபஸ்ட் எடுக்க முடிஞ்சது. மக்களும் மண்ணடிஞ்சப்போ വാർദ്ധക്യത്തിൽ അനാഥത്വം പേറേണ്ടി വന്ന മാതാപിതാക്കൾ, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട് അനാഥരായ കുട്ടികൾ, എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോയ ചിലർ, ഇവരെല്ലാം ഇന്ന് കേരളത്തിൻ്റെ കരുതലിൽ ജീവിതം തിരികെ പിടിക്കുമ്പോഴും മണ്ണടിഞ്ഞ ശ്മശാനഭൂമിയായി മാറിയ പെട്ടിമുടി ദുരന്തം പെയ്തിറങ്ങിയ കറുത്ത രാത്രിയുടെ ഓർമ്മകളായി ഇവർക്കുള്ളിൽ ഇപ്പോഴുമുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.